ഹായ് എല്ലാവർക്കും, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ മുയലും കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന വീഡിയോയാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ മുയൽ പ്രസവിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചില മുയലുകൾ നമ്മൾ പിടിച്ചു വെച്ച് കൊടുക്കേണ്ട പാൽ കൊടുത്തോളം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മുയലിന് പാൽ കൊടുക്കില്ല, അതുകൊണ്ട് പിടിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം പാൽ കൊടുക്കുന്ന മുയലാണെങ്കിലും ഒരു 6-7 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചു വെച്ച് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ കണക്ക് പാലൊന്നും കിട്ടത്തില്ല, ചിലരൊക്കെ ചത്തുപോകും. പിന്നെ അത് വളർന്നു വരുമ്പോഴത്തേക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ കാണും. കുഞ്ഞുങ്ങൾ ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും, അങ്ങനെയൊക്കെ കാണും. ഇപ്പം ഇത് വളരെ കുഞ്ഞായതുകൊണ്ടാണ് എല്ലാവരെയും കൂടെ ഒരുമിച്ചിട്ട് പാൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവരിത്തി കൂടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ 3 പേർക്ക് കൊടുത്തിട്ട് ശേഷം മാത്രമേ വീണ്ടും 3 പേർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ, ഉച്ചയ്ക്കും രാത്രിയും ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. വൈകുന്നേരം രാത്രി അല്ല, ഒരു വൈകുന്നേര സമയത്ത്. അപ്പോൾ രാവിലെ കൊടുക്കുന്ന ആൾക്കാർക്ക്, ആദ്യമേ കൊടുക്കുന്നവർക്ക് ഉച്ചയ്ക്ക്, അവർക്ക് രണ്ടാമതേ കൊടുക്കത്തുള്ളൂ. രണ്ടാമത് കൊടുക്കുന്നവർക്ക് ആദ്യമേ കൊടുക്കും, അങ്ങനെയാണ്. അല്ലെങ്കിൽ പാൽ കുടിക്കുന്നതിനൊക്കെ വ്യത്യാസം വരും, അവർ ചെറുതാവും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള വീട്ടിൽ മുയലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് മുയൽ പാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് കൊടുക്കാതിരിക്കരുത്. കൊടുക്കണം, അതിൻ്റെ ചെവി പിടിക്കുമ്പോൾ തന്നെ അത് ഇരിക്കും. പിന്നെ അതിനെ ഇങ്ങനെ കിടത്തി അത് എൻ്റെ കാലിനും കൂടെ ഒരു പിടുത്തം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ബൈ.